ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ വീണ്ടും ഒരു ടേസ്റ്റി നിബിൾസിൻ്റെ ബട്ടർ ചിക്കൻ്റെ ഒരു പാക്കറ്റ് മേടിച്ചപ്പോൾ ഞാൻ അതിൻ്റെ ഒരു റിവ്യൂ ഇടാമെന്ന് കരുതി. ഞാൻ മുമ്പ് ഒരു പ്രാവശ്യം ഫിഷ് കറിയുടെ ഇട്ടിട്ടുണ്ട്, അപ്പോൾ ഇതും കൂടി ഒന്ന് ഇടാമെന്ന് കരുതി. അപ്പോൾ നമ്മളിതുപോലൊരു പാക്കറ്റാണ് മേടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ നമ്മളൊരു ക്യാനിലുള്ളതായിരുന്നു മേടിച്ചത്. അപ്പോൾ ഇതിന് 225 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ പാക്കിൽ നമുക്ക് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ്, അതിൽ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നും പിന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ 225 രൂപയാണ് ഈ ഒരു പാക്കറ്റിൻ്റെ പ്രൈസ് വരുന്നത്. പക്ഷേ നമുക്കതിൽ ഒരു 25% ഡിസ്കൗണ്ട് കിട്ടിയുണ്ട്. 165 രൂപയ്ക്കാണ് നമുക്ക് ഈ സാധനം കിട്ടിയിരിക്കുന്നത്. ബട്ടർ ചിക്കനാണ്. നമുക്കിത് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കി നോക്കാം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ തന്നെ താമസിക്കുന്നവർക്കും അല്ലെങ്കിൽ കുക്കിംഗ് അധികം അറിയാത്തവർക്കും പിന്നെ ചില വീടുകളിൽ വെജ് വെക്കില്ല, അപ്പോൾ അവർക്ക് നോൺ വെജ് കഴിക്കണമെങ്കിലൊക്കെ നമുക്ക് ഈ ഒരു സാധനം വാങ്ങി കഴിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഫിഷ് കറി എനിക്ക് വലിയ പ്രശ്നം തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു ചിക്കൻ കറിയും കൂടെ ബട്ടർ ചിക്കൻ മേടിച്ചത്. അപ്പോൾ ഒരെണ്ണേ മേടിച്ചിട്ടുള്ളൂ. എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് വീണ്ടും മേടിക്കാമെന്ന് കരുതി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തുറന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതുപോലൊരു ബ്രോഷർ കിട്ടും. ഈ ബ്രോഷറിൻ്റെ ഉള്ളിൽ അവരുടെ എല്ലാ ഐറ്റംസിൻ്റെയും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. വെജും നോൺ വെജും ആയിട്ട് ഒത്തിരി ഐറ്റംസ് ഉണ്ട്. അവിയൽ, സാമ്പാർ, തോരൻ, പിന്നെ അതുപോലെ ഫിഷ് ഐറ്റംസ് കുറേ ഉണ്ട്. പ്രോൺസ്, സ്ക്വിഡ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ ഒരു പാക്കറ്റിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇതിനകത്തുള്ള ഒരു ടിന്നിലുള്ള ഒരു കേരള ഫിഷ് കറി വിത്ത് കോക്കനട്ട് മിൽക്ക് ആണ് നമ്മൾ മുമ്പ് മേടിച്ചേക്കുന്നത്. ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി അഭിപ്രായം അറിയാവുന്നവർ അത് ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഞാൻ അതിൻ്റെ അവസാനം കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് ഈ സാധനം ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. ഓവൻ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇത് പൊട്ടിച്ച് ഒരു ഇതിൻ്റെ ഉള്ളിലൊരു അലുമിനിയം പാക്കറ്റിനകത്താണ് ഇത് വരുന്നത്. കണ്ടോ, ഈ അടിയിലുള്ള അലുമിനിയം പാക്കറ്റിനകത്താണ് വരുന്നത്. അപ്പോൾ നമുക്ക് അത് പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് നമുക്ക് ഒരു ഓവനിൽ വെച്ചിട്ട് ഒരു 3 to 5 minutes നമുക്ക് ഒന്ന് ഹീറ്റ് ചെയ്ത് എടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഈ സംഭവം റെഡി ആയിട്ട് കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു പാത്രത്തിലേക്ക് ഇതുപോലെ കുറച്ച് വെള്ളം എടുത്ത് വയ്ക്കാം. ആ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പാക്കറ്റ് പൊട്ടിക്കാതെ അങ്ങനെ തന്നെ ഇതിലേക്ക് ഇട്ട് ഒരു 3 to 5 minutes ഒന്ന് ബോയിൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അത് നല്ല ചൂടായിട്ട് നമുക്ക് കിട്ടും. പിന്നെ അത് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പാക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ജാപ്പനീസ് റിട്ടോർട്ട് ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഇത് പാക്ക് ചെയ്തേക്കുന്നത്. പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. നമുക്കറിയില്ല ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്. അപ്പോൾ നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം റെഡിയാണ്, റെഡി ടു യൂസ് ആണ്. പക്ഷേ ഈ ഒരു ബട്ടർ ചിക്കൻ ആണ് എന്ന് പറഞ്ഞ് നമുക്ക് കഴിച്ചിട്ട് എനിക്ക് സാധനം തീരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം സാധാരണ ഒരു ചിക്കൻ കറി എന്നുള്ളൊരു മട്ടിലാണെങ്കിൽ നമുക്കൊരു ഓക്കെയാണ്. പക്ഷേ ഇതൊരു യാതൊരു ബട്ടർ ചിക്കൻ്റെയും ടേസ്റ്റ് ഇല്ലാത്തൊരു കറിയാണ്. അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ഭയങ്കര കുറവായിരുന്നു. ഇപ്പോൾ ഞാൻ ഈ ഒരു ഐസ്ക്രീം ബോൾ എടുത്തിട്ട് ഇതിൻ്റെ ഒരു പകുതി ഒരു മുക്കാ ഭാഗം പോലും അതുണ്ടായിരുന്നില്ല. ഒരു 5 to 6 പീസാണ്. ശരിക്കും ഇത് ഓഫ് ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെയും എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിക്കാം. പക്ഷേ ഒരു 225 rupees ഇത് തീരെ വർത്തല്ല. അതുപോലെ ബട്ടർ ചിക്കൻ്റെ യാതൊരു 7 ഇലത്ത് പോലും നമുക്ക് ചെല്ലില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ഞാനിതിനൊരു 5ൽ ഒരു 1 or 2 റേറ്റിങ്ങേ കൊടുക്കുള്ളൂ. 2 ഞാൻ കൊടുക്കില്ല, 1 കൊടുക്കുള്ളൂ. അത്രയും മോശമായിരുന്നു, എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഒരു തേങ്ങ അരച്ച് വെച്ച ചിക്കൻ കറി എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും കഴിക്കരുത്. ബട്ടർ ചിക്കൻ പ്രതീക്ഷിച്ച് നമ്മളിത് മേടിച്ചാൽ നമുക്ക് അട്ടർ ഫ്ലോപ്പാണ്. എനിക്കിത് തീരെ ഇഷ്ടപ്പെട്ടില്ല, വീട്ടിലാർക്കും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ഭയങ്കര കുറവായിരുന്നു. പിന്നെ ബോൺലെസ് ചിക്കനാണ് ഒരു 6 കഷ്ണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ജസ്റ്റ് മേടിച്ചപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു റിവ്യൂ ഇട്ട് എന്നേ ഉള്ളൂ. ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല. അപ്പോൾ നമുക്ക് ഞാനിതുപോലെ ഇത് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയും വീഡിയോ ഇടാം. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.